വേറെ ഒന്നല്ല, നല്ല കോഴിപ്പാട്സിന്റെ കറി കേട്ടോ. നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ കല്യാണത്തിന് തലേന്നൊക്കെ ലഗോൺ ബിരിയാണി ആണെങ്കിൽ അന്ന് രാവിലത്തെ കറി അല്ലെങ്കിൽ ഉച്ചക്കത്തെ കറി കോഴിപ്പാട്സ് ആയിരിക്കും. അതാണ് ഒരു ശീലം അല്ലെ. രാവിലത്തെ പൂളാന്റെ കൂടെ ആയാലും ചിലപ്പോൾ ചോറിന്റെ കൂടെ ഒക്കെ കോഴിപ്പാട്സിന്റെ കറി. അങ്ങനെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ നൈറ്റൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പം വീട്ടിൽ കോഴിപ്പാട്സ് വാങ്ങിയാൽ മൂപ്പർക്കൊരു ഇതുണ്ടല്ലോ, നമ്മൾ അലിക്കേറ്റർ ഇട്ടോ, അപ്പോൾ ഒരു ലിവർ അതിനുള്ളതാണ്. അപ്പോൾ അതിന് കൊടുത്ത് മൂപ്പരടിച്ച് അക്കിയോ കുറച്ച് സാധനങ്ങളൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ച് വരട്ടെ, നല്ല മഴയും പെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഇതേപോലെ ഒരു ഒന്നോ രണ്ടോ കറിവേപ്പിലിൻ്റെ തൈ വെച്ച് വളർത്തിയാൽ നമുക്ക് നല്ല കറിവേപ്പില ദിവസവും പൊട്ടിക്കാനുണ്ടാവും. കുറച്ച് വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് പച്ചമുളകൊക്കെ അവിടെ എവിടെയൊക്കെ കുഴിച്ചിട്ട് വെച്ചാൽ ഒരു വളവും ചെയ്യാതെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില എന്താ പറയുക പച്ചമുളകൊക്കെ രണ്ടോ മൂന്നോ എണ്ണം പോലെ രസിക്കും. അതൊക്കെ എങ്ങനെയായാലും നമുക്ക് കിട്ടും. എൻ്റെ വീട്ടിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി പച്ചമുളക് അത് വളമൊന്നും ചെയ്യാതെ എങ്ങനെ ഉണ്ടായിക്കോളും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പറിച്ച് വെച്ച് ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പിന്നെ നമ്മളെ കോഴിപ്പാട്സ് ലഗോണ്ടി ആയതുകൊണ്ടാണ് മുട്ടയും മുട്ടക്കൊടലൊക്കെ കാണുന്നത്. ലഗോണ്ട് കോഴിപ്പാട്സിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് സെറ്റാക്കി നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഉള്ളി ഒരു ഉള്ളിയൊക്കെ എടുത്താൽ മതി, ഏകദേശം ഒരു മുക്കാൽ കിലോയുടെ കോഴിപ്പാട്സ് ഉണ്ട്. പിന്നെ എൻ്റെ ആകെ ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി, ഉരുളക്കിഴങ്ങ് നമ്മൾ കല്യാണ വീട്ടിൽ അങ്ങനെ ചേർക്കാം, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് അതും ചേർത്ത് പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ അങ്ങോട്ട് കുത്തിച്ചതച്ചിട്ട് പൊടിച്ചിട്ട് എന്തൊക്കെയാണ് രണ്ട് മൂന്ന് പച്ചമുളകും എല്ലാം കൂടി പച്ചമുളകൊക്കെ ഇതേപോലെ നെടുക അവിടെ കീറി അങ്ങോട്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലേ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ചേർക്കുക. പിന്നെ നമുക്കൊന്ന് ചേർക്കാൻ ബാക്കിയുള്ള നമുക്ക് ഇതിലാവശ്യമുള്ള പൊടികൾ ചേർക്കണം അല്ലേ. പൊടികൾ എന്തൊക്കെയാണ്? മഞ്ഞപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം അടുക്കളകളിലൊക്കെ എടുത്ത് നമ്മൾ തട്ടുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഒക്കെ ഇട്ട്. കുരുമുളക് പൊടി ഞാൻ കുറച്ച് അധികം ചേർക്കട്ടോ. ഈ കോഴിപ്പാടത്തിന് കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് അടിപൊളിയാണ്. പിന്നെ ഉപ്പും ചേർക്കുക, മഞ്ഞപ്പൊടിയും ചേർക്കുക. പിന്നെ സാധാരണ നമ്മളെന്താ ചെയ്യുക, അതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് കുറേ നേരം വെക്കല്ലേ. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു കല്യാണ വീട്ടുകാരൊക്കെ അവർ ഇങ്ങനെ തന്നെ പൊടികൾ അങ്ങോട്ട് വെച്ച് നേരെ അടുപ്പിന് മുകളിലവിടെ വെച്ച് അവരങ്ങോട്ട് പോകും. എന്നിട്ട് അവർ വേറെ പണിക്ക് പോകും. അങ്ങനെയല്ലേ ചെയ്യാറ്? ചിലവരളക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കരിവേപ്പിനും കൂടി മുകളിലിട്ട് അടുപ്പും കത്തിച്ച് അവിടെ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം അടക്കേണ്ട പച്ചവെള്ള ചൂടുകൾ എന്തെങ്കിലും ഞാൻ ചൂടുവെള്ളം ഒഴിച്ചത്, ആ ചൂടുവെള്ളം കുറച്ചങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ മൂടി വെച്ചേക്കാം. നിനക്ക് വരുന്ന പരിപാടി നോക്കാം. ഓക്കെ, അതെല്ലാം കിടന്ന് അങ്ങനെ വേകട്ടെ. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ചൊരു ഉപ്പേരിയും കൂടി സെറ്റാക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മളെ കേബേജ്, കേബേജ് ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ, ഈ പയറുപ്പേര് അതൊക്കെ നല്ല രസമാണ്. ഇങ്ങനത്തെ ഇറച്ചിക്കറിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് കേബേജ് വാങ്ങി വെച്ചിരുന്നു. അതും എടുത്ത് അതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, ആ ഒരു ഉപ്പേരിയാക്കി നമുക്ക് കൊണ്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഉഴുന്നുപരിപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നല്ലോണം മൂത്ത് വന്നാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേബേജ് അങ്ങോട്ട് ചേർക്കട്ടോ. കേബേജ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് പയറോ ചീരയോ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ ഇതിൻ്റെ കൂടെ. ഒരു ഇലവർഗം സെറ്റാണ്. അപ്പോൾ നമ്മളെ കേബേജ്, നമ്മൾ കേബേജൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് എളുപ്പമല്ലേ. കേബേജ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, കുറച്ച് പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു നുള്ള് നമ്മളെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, വളരെ ലൈറ്റായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി. അപ്പോൾ ഇതിലെ പച്ചമുളക് ഇട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടുണ്ട്, ഇനി മഞ്ഞപ്പൊടി ചേർക്കട്ടെ. മഞ്ഞപ്പൊടി ശരിക്കും ലേശം അധികമായി വേണ്ട, ഇത്രയും വേണമെന്നില്ല. ഇതിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ ആവിയിലാണ് വേണ്ടത്, നമ്മൾ മൂടി വെക്കുക. അപ്പോൾ ഒരു ആവി നിറയല്ല അതിൻ്റെ ഉള്ളിൽ, അതിലാണ് ഇതൊക്കെ വേണ്ടത്. അല്ലാണ്ട് ഓവർ വെളിച്ചെണ്ണ വെച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കുകയും ചെയ്യരുത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ മൂടി ചെറിയ തീയിൽ അവിടെ വെച്ചൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാവും. അപ്പോൾ കോഴിപ്പാട്സ് കുറച്ച് നേരം ഇങ്ങനെ അടുപ്പത്ത് കിടക്കുന്ന തുറന്ന് നോക്കുക, എന്താ സ്ഥിതികളിൽ ഉണ്ടല്ലോ. നല്ല പൊടികളൊക്കെ വാടി ആ ആവി ദമ്മിൽ ഇങ്ങനെ കിടന്ന് വടിനൊന്നും അല്ലേ ഇളക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പൊടി കുറവാന്നൊക്കെ തോന്നും, പക്ഷെ ഒന്ന് ഇളക്കിയൊക്കെ കളറൊക്കെ സെറ്റായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ലിവറും മുട്ടയൊക്കെ ശരിക്കും അവസാനം ചേർത്താൽ മതിയായിരുന്നു. ഞാൻ പിന്നെ എല്ലാം കൂടി ഒന്നായിട്ടുകൊണ്ട് ചേർത്ത്, ഇത് ലഗോണ്ടി ആയതുകൊണ്ട് തന്നെ ആ കഴുത്തിൻ്റെ പീസിനെ കുറച്ച് വേവുണ്ടോ, കഴുത്ത് കുറച്ച് തല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടതില്ലേ. പിന്നെ നമ്മളെ മാങ്ങാപ്പെട്ടിയേറെ സാധനം കുറച്ച് വേവുണ്ടോ. ശരിക്കും സാധാരണ രീതിയിലാണെങ്കിൽ കുക്കറിലിട്ട് നമ്മൾ വേവിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ മതി അല്ലേ. കളറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് മുളകൊക്കെ എന്താ നോക്കട്ടെ. ഇപ്പോൾ കുരുമുളക് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചേർക്കും, കുരുമുളക് അവസാനം കുറച്ച് ചേരാൻ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തു. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി നമുക്ക് ഒരു സ്റ്റേജിൽ നമുക്ക് ചേർക്കട്ടോ. ഇനി നന്നായിട്ട് അങ്ങനെ വെന്ത് വറ്റി വരട്ടെ. ഉരുളക്കിഴങ്ങ് സാധാരണ ആരും എന്താ പറയുക, ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ ഒരു മധുരം വരും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ കറിയിലൊക്കെ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് ഞാൻ എടുത്ത് ചേർത്തതെന്നുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കല്യാണ വീട്ടിലൊന്നും ഉരുളക്കിഴങ്ങ് കാണാം. നല്ലൊരു ഗ്രേവി ആക്കിയിട്ടോ കട്ടിയാക്കിയിട്ടോ ടച്ചപ്സിനൊക്കെയാണ് മെയിനായിട്ട് ഇത് പോവുക. നന്നാക്കുന്നവർക്ക് കല്യാണ വീട്ടിൽ കോഴിപ്പാട് നന്നാക്കിയ ഒരു അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേ കേട്ടോ. അത് സ്ഥിരം ഒരു പരിപാടിയാണല്ലേ കല്യാണ വീട് പോയാൽ. അതല്ലേ പിന്നെ നമ്മളെ കേബേജൊക്കെ പെട്ടെന്നല്ലേ സാധനം റെഡി ആയിട്ടുണ്ട്. അവിടെ തീ ഓഫാക്കിയിട്ട് അവിടെ അവിടെ വെച്ചേക്കുക. അതൊക്കെ വാടി അത്ര മതി. നമ്മുടെ പച്ചക്ക് ഇരുന്ന സാധനം അൽഫാമിൻ്റെ കൂടെ, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അവിടെ മൂടി അവിടെ വെച്ചേക്കുക. ആ ചൂടിൽ അടക്കേണ്ട തീ ഓഫാക്കിയിട്ട് അവിടെ മൂടിയിട്ടേക്കുക. പിന്നെ കുറേ സമയം നമ്മളിത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ചെറിയ തീയിൽ കല്യാണപ്പോലൊക്കെ വലിയ പാത്രത്തിൽ 1000 വെക്കുന്നതല്ലേ,
നമ്മളിതിൽ ഇങ്ങനെ ചെറിയ തീര് വെച്ചോട് കുറച്ച് സമയം എടുക്കും. ഉണ്ടൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് സെറ്റായി ഉണ്ടാവും കേട്ടോ. അപ്പം ഇതിലാ ലഗോൺ ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്, കാരണം ലഗോൺ ഇറച്ചി കുറച്ച് വേവ് കൂടുതലാണല്ലോ. അപ്പം ഇതിനിടക്കാണിതിനാണ് ചിന്നമുട്ട എന്ന് പറയാം. പലർക്കും അതിൻ്റെ പേരെന്താണല്ലോ, നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ പേരങ്ങനെയാണ് പറയാം, ചിന്നമുട്ട എന്നാണ് പറയാം. ടേസ്റ്റ് നോക്കിക്കോട്ടെ, കുറച്ച് ഉപ്പ് വേണം നമുക്കിടാം. പിന്നെ പെപ്പർ അതായത് കുരുമുളക് കൂടി ഇടയ്ക്കിടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ആ കുരുമുളകിൻ്റെ എരിവാണ് ഇതിന് ശരിക്ക്. നമ്മൾ ഉപ്പും കുറച്ച് ചേർക്കുന്നുണ്ട്, കാരണം കല്യാണ വീടുകളിൽ ഇത് മെയിനായിട്ട് നന്നാക്കുന്ന ആൾക്കാരുടെ അച്ചപ്പും പറഞ്ഞ് കുറച്ചെടുത്തു. അപ്പോൾ അവർ നല്ല എരിവ് വേണമല്ലോ. ഇതൊക്കെ തന്നെയാണ് ഈ കോഴിപ്പാട്സ് എന്ന സംഭവം. നമ്മളെ ബീഫ് ബിരിയാണി ആണെങ്കിൽ മലപ്പുറം ഭാഗത്തൊക്കെ അവിടെ രാവിലെ എന്താ പറയുക കപ്പ ബിരിയാണി അടിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ കോഴിപ്പാട്സ് ചില സ്ഥലത്ത് പൊറോട്ട കൂടി അടിക്കും, ചില സ്ഥലത്ത് കപ്പ അധികം കപ്പ ആയിരിക്കും, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടി എടുക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ല. അപ്പം ഞാനതിൽ ഉരുളക്കെ വീട്ടിൽ നിന്ന് എനിക്ക് കഴിക്കാൻ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കെ കൂടി ഉരുളക്കെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ കറീൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് വെന്ത് കിടക്കും. അപ്പോൾ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, തീ അങ്ങോട്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. അത് മതി. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ മുകളിൽ ചേർത്ത് കൊടുക്കുക. മല്ലിയില നമ്മൾ ആദ്യം ചേർത്തുകൊണ്ട് ഇനി ചേർക്കുന്നില്ല. ഉണ്ടല്ലേ സാധനം സെറ്റ്. അപ്പം നമുക്ക് നല്ല കഴിക്കാം കേട്ടോ. അപ്പോൾ തീയൊക്കെ ഓഫ് ആക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ വെച്ച് അവിടെ വെച്ചൊക്കെ ഇനി നമുക്ക് ഇലയൊക്കെ മുറിച്ച് നമുക്ക് ഒത്തിരി ചോറങ്ങോട്ട് തിന്നാം. ഇല മുറിച്ചിട്ടുണ്ട്. ഇതാണ്ട് നമ്മൾ സെറ്റാക്കിയ ഉപ്പേരി നമ്മളെ കോഴിപ്പാട്സ് വറ്റി വരണ്ട് കിടക്കുന്ന കോഴിപ്പാട്സ് കഴിച്ചാലോ. അപ്പോൾ നിങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് കോഴിപ്പാട്സ് ലാസ്റ്റ് എവിടുന്ന കഴിച്ച് ഓർമ്മ ഉണ്ടാവും? എന്തൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടേക്ക്. നല്ല കുറുവേൻ്റെ അരിച്ചോറ് അതിങ്ങനെ എടുത്ത് അവിടെ തട്ട, ഒരു സൈഡിലേക്ക് കുറച്ച് ഉപ്പേരി, ഭയങ്കര ഇഷ്ടമായി. ഈ പയർ അല്ലെങ്കിൽ കേബേജ്, ഈ ചീരേൻ്റെ ഉപ്പേരിയൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങനത്തെ കറീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അതും എടുത്തിട്ടുണ്ട്. കുറച്ച് മെയിൻസാണ് കോഴിപ്പാട്സ്. ഇതിപ്പോൾ ലിവറുണ്ട്, മുട്ടക്കൊടലുണ്ട്, നമ്മൾ മാങ്ങാപ്പെട്ടി വരുന്നുണ്ട്, പിന്നെ കുറച്ച് എന്താ പറയുക വിങ്സ് പീസ് എന്തൊക്കെയോ കാണുന്നുണ്ട്, പിന്നെ ചിന്നമുട്ട, പിന്നെ ഞാനിട്ട് ഉരുളക്കെ, അങ്ങനെ എല്ലാ സാധനവും നമുക്ക് ഉണ്ടാവും കേട്ടോ. കഴിച്ചോട്ടെ. അത്യാവശ്യം കോഴിപ്പാട്സ് ആകുമ്പോൾ ലേശം എരിവ് മുന്നോട്ട് നിൽക്കണം, കുരുമുളകിൻ്റെ എരിവ് മുന്നിൽ നിൽക്കുന്നതാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ്. ഒരു പപ്പടം ഭംഗിക്ക്, പപ്പടമൊക്കെ ചുവപ്പ് കളറായിട്ടെല്ലാം കൂടി അതുപോട്ടെ, ഒരു ഭംഗിക്ക് പപ്പടം. ഇത്രയും സാധനം കൂടി അടിച്ചങ്ങോട്ട് പൊളിക്കണം. എന്താ അങ്ങോട്ട് സൈഡിലെ നീക്കി വെച്ച് അങ്ങനെ അങ്ങോട്ട് ലിവർ തന്നെയാണ് കിട്ടിയത് ഫസ്റ്റ്. ലിവറ് ചിന്നമുട്ട എല്ലാം കൂടി ഉണ്ട്, അങ്ങനെ കൂട്ടി അങ്ങോട്ട് ചോറിൻ്റെ കൂടെ തന്നെ ലേശം ചൂടും കൂടിയുള്ള അടിപൊളി സാധനം സെറ്റാട്ടോ. വിചാരിച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുരുമുളകിൻ്റെ ഒരു നല്ല അങ്ങനെ മുമ്പിൽ നിൽക്കിട്ടോ. ഒരു പപ്പടം കൂട്ടുക, ഉപ്പേരിയും കൂട്ടിയൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിക്കുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ നമുക്കിവിടെ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ കുറേ കോഴി ചിലവാകുന്നില്ല, അപ്പോഴൊക്കെ നമുക്ക് അധികം ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. ചിലർ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ കോഴിപ്പാട് ചെയ്യുന്ന തൊട്ട് വീഡിയോ കിട്ടുമ്പോൾ എവിടെയാ കിട്ടുക, ചിന്നമുട്ട എവിടെയാ കിട്ടുക എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇടാറുണ്ട്. കോഴിക്കോട് വില്യങ്ങാടി എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ കാരപ്പറമ്പ് ഭാഗത്ത് അടുത്ത് ചിന്നമുട്ട ഷോപ്പുകളിൽ കാണാറുണ്ട്, വില്യങ്ങൾ ഷോപ്പുകളിൽ കാണാറ്. വില്യങ്ങാടി പോലെ എന്തായാലും നമ്മൾ ടൗണിൽ എന്തായാലും പോയാലും സാധനം കിട്ടും കേട്ടോ. അപ്പം പിന്നെ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒരു ലൈക്ക് ഇട്ടാൽ അടിപൊളി, കുറച്ച് ലൈക്കൊക്കെ വീഡിയോ കിട്ടുന്നത് കൊണ്ട് നല്ലതാണല്ലോ. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ നല്ല വീഡിയോ ആയിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇതേപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ വെറുതെ കാണാം.